ശ്രീ എം കെ രാമചന്ദ്രൻ രചിച്ച ഉത്തർഖണ്ഡിലൂടെ കൈലാസ് മാനസ സരസ് യാത്ര എന്ന പുസ്തകത്തിൻ്റെ വായനയുടെ ഏഴാം ഭാഗം, ഓഡിയോൻ്റെ ഏഴാം ഭാഗമാണ് അധ്യായം 9, എട്ടാം ദിവസം നവിതാങ്. ഇതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കാലപാനിയിലെ ഉദയം 4:45 ആയിരുന്നു. 4:30 തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് തയ്യാറായി. നേരത്തെ ഉറക്കമുണരുന്നതുകൊണ്ട് പല വിധത്തിലുമുള്ള ഗുണങ്ങൾ ശരീരത്തിനുണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു. കാലപാനിയിലെ ഉദയം ഞങ്ങളെ തീർത്തും നിരാശപ്പെടുത്തി. ഗുഞ്ചിയിലെ പ്രൗഢഗംഭീരമായ ഉദയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു സാധാരണ ഉദയം മാത്രമായിരുന്നു. ഉദയം കാണാൻ മെനക്കെടാതെ ഞങ്ങൾ പ്രഭാത പരിപാടികളുമായി സാവകാശം സമയം തള്ളി നീക്കി. കാളീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ 6 മണി കഴിയണമെന്നറിഞ്ഞപ്പോൾ ഞാനും ഹരിഹറും കൂടി വേദപാരായണത്തിൽ മുഴുകി. കുതിരക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന മിസ്റ്റർ മോത്ത ഉടനെ തന്നെ ഞങ്ങളുടെ ക്യാമ്പിലെത്തി പാരായണത്തിൽ പങ്കുചേർന്നു. 6 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി. പിന്നെ സാവകാശത്തിൽ പ്രാതൽ കഴിച്ച് യാത്രയ്ക്ക് തയ്യാറായി. എമിഗ്രേഷൻ നടപടികൾ കഴിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന പാസ്പോർട്ട് തിരികെ വാങ്ങിയ ശേഷം എല്ലാവർക്കും കൈകൊടുത്ത് യാത്ര പറഞ്ഞു. കാലാപാനിയിൽ നിന്ന് നവിതാങ്ങിലേക്ക് 9 കിലോമീറ്റർ ദൂരമേയുള്ളൂ. നവിതാങ്ങിലെ ഉയരം 14,500 അടിയാണ്. പൻക എന്നൊരു കൊച്ചു നദിയുടെ തീരത്തു കൂടിയാണ് ആദ്യത്തെ 1 മൈൽ ദൂരം ഞങ്ങൾ യാത്ര ചെയ്തത്. കുത്തനെയുള്ള കയറ്റങ്ങൾ ഇല്ലായിരുന്നുവെങ്കിലും നീണ്ടു കിടക്കുന്ന കയറ്റങ്ങളായിരുന്നതിനാൽ യാത്ര ക്ലേശകരമായിരുന്നു. വായുവിന് കട്ടി കുറവായതിനാൽ ശ്വാസകോശങ്ങൾക്ക് അമിത ഭാരം ഏൽക്കേണ്ടി വന്നിരുന്നു. ചെറിയ പച്ചപ്പുകളും വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളും അങ്ങിങ്ങായി കാണുന്ന പച്ചപ്പുൽ മൈതാനങ്ങളും മനസ്സിന് കുളിർമ നൽകി. പൻക നദീതീരത്തു നിന്നും ഒരു ചെറിയ മരപ്പാലം കടന്ന് അപ്പുറത്തെത്തിയ ശേഷം ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിച്ചു. ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം ഓരോ ഗ്ലാസ് കുടിച്ച ശേഷം നീണ്ടു കിടക്കുന്ന ഒരു വലിയ കയറ്റം കയറി ഇറങ്ങി വീണ്ടും ഒരു നദീതീരത്ത് എത്തിച്ചേർന്നു. ലിപുലേക്ക് പാസിൽ നിന്നും ഒഴുകിയെത്തുന്ന ലിപുഘാട് എന്ന നദി സാമാന്യം വലുതാണെങ്കിലും വെള്ളം കുറവാണ്. ഒഴുക്കിനും വേണ്ടത്ര ശക്തിയില്ല. നദീതീരത്തുള്ള ചെറിയ മലകൾ കയറിയും ഇറങ്ങിയും ഞങ്ങൾ 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ആദി കൈലാസത്തിലെ കുട്ടിത്തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിപു എന്ന ഒരു കൊച്ചരുവി ലിപുഘാട് നദിയുമായി സംയോജിക്കുന്ന സ്ഥലത്തിനരികെ ചായ കഴിക്കാനായി കുറച്ചു നേരം ചെലവഴിച്ചു. കഠിനമായ തണുപ്പാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. 14,000 അടിയോളം ഉയരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ശ്വാസോച്ഛ്വാസം പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. രാജസ്ഥാൻ സ്വദേശിയായ ഡോക്ടർ അനിൽ ഓരോരുത്തരെയും പ്രത്യേകം കണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ITBP ഈ പട്ടാള ഡോക്ടർ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ഓരോ യാത്രക്കാരനെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിശ്രമ സമയത്ത് അവശത കാണിച്ചിരുന്ന യാത്രക്കാർക്ക് മരുന്നും മറ്റു പാനീയങ്ങളും കൊടുക്കാൻ ഡോക്ടർ പ്രത്യേക നിഷ്കർഷ കാണിച്ചിരുന്നു. നദീസംഗമത്തോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ മലയടിവാരത്തിൽ ഞങ്ങളുടെ സംഘത്തിലെ കുതിരകൾ അത്യാർത്തിയോടെ മേഞ്ഞു നടക്കുന്ന കാഴ്ച ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. കുതിരക്കാർ മൂർച്ചയുള്ള ഒരു തരം ആയുധം കൊണ്ട് പുല്ലും ചെടികളും അരിഞ്ഞു വീഴ്ത്തി ചെറിയ കെട്ടുകളാക്കി വെക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ കുതിരകൾക്ക് ഭക്ഷിക്കാനായി കരുതി വെക്കുന്നതാകും എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ സുരീന്ദ്രകുമാർ പറഞ്ഞ വിവരണം കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ആദി കൈലാസത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വൻതോതിൽ വളരുന്ന അമൂല്യങ്ങളായ ഈ ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് ഔഷധ നിർമ്മാണ കമ്പനികൾ കൊള്ള ലാഭമുണ്ടാക്കുന്നത് അയാൾ വിവരിച്ചു തന്നു. മലവർഗക്കാരാണ് ടൺ കണക്കിന് ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് ഏജന്റുമാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആടുമാടുകളും കുതിര, യാക്ക് എന്നീ മൃഗങ്ങളും ഔഷധ ചെടികൾ ഭക്ഷിക്കാൻ വല്ലാത്ത ആർത്തി കാണിക്കാറുണ്ടെന്നും അവയുടെ ആരോഗ്യ രഹസ്യം ഇതുതന്നെയാണെന്നും സുരീന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു. ഒരു സംഘം പട്ടാളക്കാർ
ചായ തിളപ്പിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. വാട്ടിയെടുത്ത് ഉണക്കിയ ഉരുളക്കിഴങ്ങിന്റെ പൂളുകൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് മറ്റൊരു കൂട്ടം പട്ടാളക്കാർ. ചായ തയ്യാറാകാൻ താമസമുണ്ടെന്ന് കണ്ടതിനാൽ ഒരു പിടി ചിപ്സ് വാരിയെടുത്ത് ഞാനും ഹരിഹറും സസ്യശേഖരങ്ങൾ കാണുവാൻ ആ പരിസരത്ത് ഒന്ന് ചുറ്റിക്കറങ്ങി. ബോട്ടണി അധ്യാപകനായ മിസ്റ്റർ ബൽറാം ഡേയും ഞങ്ങളുടെ കൂടെ വന്നു. ആ പരിസരം വിട്ട് അധികം ദൂരെ പോകരുതെന്നും കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചു വരണമെന്നും ആയുധധാരിയായ ഒരു പട്ടാളക്കാരൻ സൗമ്യമായ ഭാഷയിൽ ഞങ്ങളെ ഉപദേശിച്ചു. പട്ടാളത്തിൻ്റെ ആ ജാഗ്രതയിൽ എനിക്ക് ഏറെ സന്തോഷം തോന്നി. ഔഷധ സസ്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഹിമക്കൊടുമുടികളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ചെറിയ ചോലത്തടങ്ങളുടെ ഫലഭൂയിഷ്ഠമായ തീരങ്ങളിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന വിവിധയിനം ചെടികൾ ആശ്ചര്യത്തോടെ മാത്രമേ നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ. കുതിരക്കാരിൽ വെച്ച് ഏറെ പ്രായം ചെന്ന മിസ്റ്റർ രാംസിംഗ് പുൽക്കെട്ടുകളുമായി അതുവഴി വന്നപ്പോൾ ഞങ്ങൾ സസ്യങ്ങളുടെ പേരുകളും വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. ഉച്ചരിക്കാൻ പോലും പ്രയാസമായ ആ പേരുകൾ എഴുതിയെടുക്കാനുള്ള ശ്രമം ഞാൻ തൽക്കാലം ഉപേക്ഷിച്ചെങ്കിലും ഡോക്ടർ അനിലുമായി ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് മനസ്സിൽ കരുതി. മൂർഖൻ പാമ്പിൻ്റെ പത്തി പോലെയുള്ള ഇലകളോടുകൂടിയ ഒരിനം ചെടികൾ, നക്ഷത്രങ്ങളുടെ ആകൃതിയിലുള്ള ഇലകളോടുകൂടിയ മറ്റൊരിനം ചെടികൾ, വെള്ളിത്തരികൾ വാരി വിതറിയ പോലെയുള്ള ഇലകളുള്ള ചെടികൾ തുടങ്ങി വൈവിധ്യമാർന്ന നൂറിൽ പരം ചെടികൾ ആ പ്രദേശമാകെ വളർന്നു നിൽക്കുന്നത് അതിശയകരമായ ഒരു കാഴ്ചയാണ്. വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും എല്ലാം ഇതിൽപ്പെടും. ചായയും ചിപ്സും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ അനിലുമായി ഈ സസ്യവൈവിധ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഡോക്ടർ മോത്തയും സംഭാഷണത്തിൽ പങ്കുചേർന്നു. ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലാണ് ഔഷധ സസ്യങ്ങൾ വൻതോതിൽ കണ്ടുവരുന്നത്. ഹിമാലയ നിരകളുടെ ചായ്വ് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് ആയതിനാൽ ഈ ഭാഗങ്ങളിൽ ധാരാളം മഴ ലഭിക്കുന്നു. മഴക്കാലം കഴിഞ്ഞാൽ മഞ്ഞുരുകിയൊലിച്ച് ഈ പ്രദേശങ്ങളെ സദാ നനവുള്ളതാക്കി തീർക്കുന്നു. മഞ്ഞുകാലത്തെ കനത്ത മഞ്ഞിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്ന ചെടികളുടെ വേരുകളും വിത്തുകളും പ്രകൃതി ഭദ്രമായി സൂക്ഷിക്കുന്നു. മഞ്ഞുകാലം കഴിഞ്ഞാൽ ഉരുകിയൊലിച്ചു പോകുന്ന മഞ്ഞിൻ്റെ അടിയിൽ നിന്ന് ഇവ വീണ്ടും പൊട്ടിമുളച്ച് പൊങ്ങി വരുന്നു. ടിബറ്റിൻ്റെ ഭാഗങ്ങളിൽ മഴ കുറവായതിനാൽ വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളാണ് അധികവും. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഈ അമൂല്യങ്ങളായ ഔഷധ ചെടികൾ ടിബറ്റിലേക്ക് ഒളിച്ചു കടത്തി അവിടെ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. ചൈന ലോക വിപണിയിൽ വിറ്റഴിക്കുന്ന പ്രസിദ്ധമായ ടിബറ്റൻ ഔഷധങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയുടെ ഔഷധ ചെടികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അത്യപൂർവമായ മൂലകങ്ങൾ അടങ്ങിയവയാണ്. റോഡിയോള എന്നൊരിനം ഔഷധ ചെടിയിൽ 21 തരത്തിലുള്ള ബയോളജിക്കൽ ആക്റ്റീവ് മൈക്രോ എലിമെൻസും 17 തരത്തിലുള്ള അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ടെന്ന് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, BP, ആമാശയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി തകരാറുകൾ, അപസ്മാരം തുടങ്ങിയവയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്കും ക്ഷീണം തീർക്കാൻ, ഉത്സാഹക്കുറവ് മാറ്റാൻ, ബുദ്ധിവികാസം, ദേഹപുഷ്ടി എന്നിവ നേടാൻ ഒക്കെ ഉതകുന്ന ദേഹരക്ഷാ മരുന്നുകൾക്കും ഹിമാലയൻ ടിബറ്റൻ പ്രദേശങ്ങളിലെ ഔഷധ ചെടികൾ വിപുലമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി വരാറുണ്ട്. ഹിമാലയത്തിലെ എല്ലാ പർവ്വതങ്ങൾക്കും വേണ്ടി ഭൂമിയെ പശുവാക്കി സങ്കല്പിച്ച് മഹാമേരു കറന്നെടുത്തു കൊടുത്തത് അമൂല്യങ്ങളായ രത്ന ഔഷധി ശ്രേണികളാണെന്ന കാളിദാസന്റെ വരികൾ ഞാൻ ഓർത്തു നോക്കി. ചൂടുള്ള ചായ അകത്തു ചെന്നപ്പോൾ പുതിയൊരു ഉണർവും ഉത്സാഹവും അനുഭവപ്പെട്ടു. തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഒരു കൂട്ടം കാക്കകൾ വന്നിരുന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ വർദ്ധിച്ച കൗതുകത്തോടെ കുറച്ചു സമയം അത് നോക്കി നിന്നു. ധാർച്ചുലയിലും ഗാലയിലും കാക്കകളെ കണ്ടിരുന്നുവെങ്കിലും ഇത്രയും ഉയരം കൂടിയ സ്ഥലത്ത് കാക്കകൾ ഉണ്ടാകുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ല. കനത്ത മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പർവ്വത പ്രദേശങ്ങളിൽ മറ്റു പക്ഷിവർഗങ്ങളും തീരെ കുറവായിരുന്നു. കേരളത്തിലെ കാക്കകളെ അപേക്ഷിച്ച് വലിപ്പം വളരെ കൂടുതലാണെങ്കിലും ആകൃതിയിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല. ഞങ്ങൾ എറിഞ്ഞിട്ട് കൊടുത്ത ചിപ്സ് അവ നിർഭയം താഴെ വന്നിരുന്ന് കൊത്തി അകത്താക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്ന കാക്കകളാണ് അവയെന്ന് എനിക്ക് തോന്നി.
പട്ടാളത്തിന്റെ നീണ്ട വിസിലടി ശബ്ദം കേട്ടപ്പോൾ കാക്കകൾ കൂട്ടത്തോടെ ടിബറ്റ് ഭാഗത്തേക്ക് പറന്നകന്നു. യാത്ര തുടരാനായി ഞങ്ങളും എഴുന്നേറ്റ് തയ്യാറായി. ലിപ്പുഗാഡ് നദീതീരത്തുകൂടി ഞങ്ങൾ സാവധാനം നടന്നു. വലിയ ഉയരത്തിലേക്കാണ് കയറിക്കൊണ്ടിരുന്നതെങ്കിലും നീണ്ടു കിടക്കുന്ന കയറ്റമായതിനാൽ വലിയ വിഷമം തോന്നിയില്ല. സൂര്യൻ നല്ലപോലെ ഉദിച്ചുയർന്നിരുന്നുവെങ്കിലും കഠിനമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. നദീതീരങ്ങളിലും നദീതടങ്ങളിലും കിടന്നിരുന്ന പ്രത്യേക തരം പാറക്കല്ലുകൾ എൻ്റെ ശ്രദ്ധയെ പ്രത്യേകം ആകർഷിച്ചു. കല്ലുകളുടെ ആകൃതിയിലും നിറവ്യത്യാസങ്ങളിലും വളരെ പ്രത്യേകതകൾ തോന്നിയതിനാൽ ഞാൻ അതേക്കുറിച്ച് മിസ്റ്റർ രാംസിംഗിനോട് ചോദിച്ചറിഞ്ഞു. മഹത്തായ ഓം പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ശിവലിംഗങ്ങളാണ് അവയെന്നും ഓം പർവ്വതം വൈകാതെ ദർശിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പല ബാച്ചുകൾക്കും ഓം പർവ്വത ദൃശ്യം ലഭിക്കാറില്ലെന്നും കാലാവസ്ഥ തികച്ചും അനുകൂലമായാൽ മാത്രമേ ആ ദിവ്യ ദർശനം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീണ്ടു കിടക്കുന്ന ആ വലിയ കയറ്റം കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നവിധാങ് ക്യാമ്പിൻ്റെ ഷെഡുകൾ ദൂരത്തായി കണ്ടു. കുറച്ചു ദൂരം കൂടി മുന്നേറിയപ്പോൾ മഹത്തായ ഓം പർവ്വതത്തിൻ്റെ രൂപം ദൂരെ നിന്നും കണ്ടു. കനത്ത മൂടൽ മഞ്ഞിലാണ്ട് കിടന്നിരുന്ന ആ ഹിമശൃംഗങ്ങൾക്ക് നടുവിലായി വളരെ മങ്ങിയ രൂപത്തിൽ ഓം എന്നെഴുതിയത് വായിക്കാവുന്ന രൂപത്തിൽ തെളിഞ്ഞു കിടന്നിരുന്നു. കാലാവസ്ഥ തികച്ചും അനുകൂലമാണെന്നും നല്ല തെളിഞ്ഞ സൂര്യകിരണങ്ങളാണ് പുറത്തു വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ക്യാമ്പിൻ്റെ മുൻവശത്തെത്തുമ്പോഴേക്കും ഓം വ്യക്തമായി കാണാൻ സാധിക്കുമെന്നും പരിചയസമ്പന്നരായ കുതിരക്കാർ ഞങ്ങളെ അറിയിച്ചു. പട്ടാള സംഘത്തിലെ ഒരു കാലാവസ്ഥാ വിദഗ്ധനും ആ അഭിപ്രായത്തെ ശരിവെച്ചു. എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു. ത്യാഗങ്ങൾ ഏറെ സഹിച്ച് ഇത്രയും ദുഷ്കരമായ ഒരു യാത്ര നടത്തി ഇതുവരെ വന്നെത്തുമ്പോൾ ഓം പർവ്വതം പോലെയുള്ള ദിവ്യ ദർശനം ലഭിക്കാതെ പോകുന്നത് തികച്ചും ദുഃഖകരമായ ഒരു അനുഭവമായിരിക്കും. പല ബാച്ചുകൾക്കും അത് ലഭിക്കാറില്ല എന്നത് കേവലം ഒരു ആശ്വാസവചനം മാത്രമാണ്. എന്തായാലും ക്യാമ്പിനോട് അടുത്തെത്തും തോറും ആ ദിവ്യാത്ഭുതം കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. 11 മണിക്ക് ഞങ്ങൾ ക്യാമ്പിലെത്തി. ഫൈബർ ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ ചെറിയ ഷെഡുകളാണ് ITBP ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. റാ ആകൃതിയിലുള്ള ഈ ഷെഡുകൾ ചായം തേച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന് കുറച്ച് ദൂരെയായി കുളിമുറി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞ മലകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ശുദ്ധജലം ടാങ്കുകളിൽ ധാരാളം ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യ നേപ്പാൾ ടിബറ്റ് അതിർത്തികൾ നവിധാങ്ങിൽ ഒന്നിക്കുന്നു. ഈ ഭാഗത്തുള്ള ഇന്ത്യൻ പർവ്വതനിരകളിലാണ് ഓം പർവ്വതം. 14,500 അടിയാണ് നവിധാങ്ങിലെ ഉയരം. ഓം പർവ്വതത്തിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന നില്യന്തി നദിയും ലിബു നദിയും ഒന്നിച്ച് ചേരുന്ന സംഗമസ്ഥാനത്തിൻ്റെ അടുത്തുള്ള വിശാലമായ മൈതാനത്തിലാണ് നവിധാങ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അതിർത്തി കാക്കുന്ന പട്ടാളത്തിൻ്റെ ഒരു യൂണിറ്റും ഇവിടെയുണ്ട്. ക്യാമ്പിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ഒരു പാറക്കെട്ടിൽ നിന്ന് ചൂടുവെള്ളം ഒലിച്ചിറങ്ങി വരുന്നുണ്ടെന്ന് പട്ടാളക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നി. ഹിമാലയ പർവ്വത നിരകളിൽ ഈ ചൂടുവെള്ള പ്രതിഭാസം സാധാരണമാണ്. എന്തായാലും തണുപ്പ് കൊണ്ട് മരവിച്ചു പോകുന്ന ആ അന്തരീക്ഷത്തിൽ ചൂടുവെള്ളത്തിലുള്ള കുളി ആരോഗ്യത്തിന് ഗുണകരമാകുമെന്ന് തോന്നിയതിനാൽ ഞാനും ഹരിഹറും ആ നീരുറവയിൽ പോയി നന്നായി കുളിച്ചു. സഹിക്കാൻ പാകത്തിലുള്ള മിതമായ ചൂട് മാത്രമേ വെള്ളത്തിനുള്ളൂ. കുളി കഴിഞ്ഞ് കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് ഞങ്ങൾ ക്യാമ്പിനോട് തൊട്ടുകിടക്കുന്ന പച്ചപ്പുൽ മൈതാനത്തിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. സംഘാംഗങ്ങളും കുതിരക്കാരും പട്ടാളക്കാരും ലേസൺ ഓഫീസറും ഓം ദർശനം കണ്ട് ആസ്വദിക്കാൻ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പിൽ KMVN എത്തിച്ചു തന്ന ചൂടുള്ള ചായ ഏറെ ആശ്വാസകരമായി. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നതിനാൽ ഓം പർവ്വതം വളരെ വ്യക്തമായി കാണാൻ സാധിച്ചു. മഞ്ഞുമൂടി കിടക്കുന്ന പർവ്വത നിരകളുടെ മധ്യത്തിലായി ഉയർന്നു കാണുന്ന ഒരു ഹിമപർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലായി നിരപ്പാർന്ന പ്രതലത്തിലാണ് ഓം എന്ന് സംസ്കൃത ലിപിയിൽ കുറിച്ചിട്ടിരിക്കുന്നത്. 15-20 അടിയെങ്കിലും ഉയരമുണ്ട് ആ ലിപിക്ക്. ഏത് കോണിൽ നിന്ന് നോക്കിയാലും അക്ഷരത്തിൻ്റെ മുഖം അങ്ങോട്ട് തന്നെയാണ്. ഓം ലിപി കഴിഞ്ഞ് ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒട്ടും മഞ്ഞ് വീഴാതെ ഒഴിവായി കിടക്കുന്നു. ഓം രൂപത്തിൽ വീണുകിടക്കുന്ന മഞ്ഞിന് അസാധാരണമായ തിളക്കമുണ്ട്.
വജ്രപ്പൊടികൾ കൊണ്ട് ഒരു സമർത്ഥനായ ചിത്രകാരൻ തൂവി വരച്ച പോലെയാണ് അത് രൂപപ്പെട്ടു കിടക്കുന്നത്. ഓം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്ന ഞങ്ങളെ ഒന്നടങ്കം അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് പെട്ടെന്ന് ആ ദിവ്യാക്ഷരം മാഞ്ഞുപോയി. കുതിരക്കാർ ഭക്തിയോടെ പിറുപിറുത്തു. അത് വീണ്ടും തെളിയുമെന്ന്. ഒട്ടും മൂടൽമഞ്ഞില്ലാത്തതിനാൽ ആ ലിപി രൂപപ്പെട്ട് കിടന്നിരുന്ന ഭാഗത്തെ കറുത്ത പാറ വ്യക്തമായി തെളിഞ്ഞു കാണുവാനുണ്ടായിരുന്നു. ഡോക്ടർ മോത്തയുടെ കയ്യിൽ നിന്നും ദൂരദർശിനി വാങ്ങിച്ച് ഞാൻ ആ ശൂന്യമായ കിടക്കുന്ന പാറപ്പുറം വളരെ വിശദമായി നിരീക്ഷിച്ചു. അവിടെ പാറയിൽ കൊത്തിയ പാടുകളോ മറ്റു അടയാളങ്ങളോ ഉള്ളതായി കണ്ടില്ല. ഞങ്ങൾ നിർനിമേഷരായി നോക്കിയിരിക്കെ മഞ്ഞിൻ കണകൾ വീണ്ടും പാറയിൽ രൂപപ്പെട്ടു തുടങ്ങി. അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു എന്ന് പറയാതെ വയ്യ. 10 മിനിറ്റ് കൊണ്ട് ആ പ്രക്രിയ പൂർത്തിയാവുകയും ചെയ്തു. മനോഹരമായ ആ പുൽത്തകിടിയിൽ മലർന്നു കിടന്ന് ഓം ദർശനം കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ച എൻ്റെ മനസ്സിൽ ധർമ്മശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ ഓരോന്നായി ഓടിയെത്തി. ഓം എന്നാൽ ബീജമന്ത്രമാണ്. ഓംകാരത്തെ ഏകാക്ഷര ബ്രഹ്മം എന്ന് ഭഗവത്ഗീതയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓംകാരം പ്രണവമന്ത്രമാണ്, ശബ്ദബ്രഹ്മമാണ്, പരബ്രഹ്മവാചകമാണ്. ഓംകാര സ്വരൂപൻ എന്നാൽ ഈശ്വരൻ, പരബ്രഹ്മം, വിഷ്ണു, ശിവൻ എന്നൊക്കെയാണ്. ഓംകാരത്തിന് ബ്രഹ്മത്തോടുള്ള ബന്ധം വെറും സാങ്കേതികം മാത്രമല്ല എന്നും അത് നിത്യമാണെന്നും ആചാര്യന്മാർ ഉറപ്പിച്ചു പറയുന്നു. സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയയിലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ സർവപ്രഥമമായി ഓംകാര രൂപമായ പ്രണവത്തിൻ്റെ സ്ഫുരണമുണ്ടായി. ബ്രഹ്മപ്രാപ്തിക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഭിന്ന സാധനങ്ങളിൽ പ്രണവോപാസന പ്രഥമ പ്രധാനമാണ്. എല്ലാ ദൈവികാനുഷ്ഠാനങ്ങളുടെയും മന്ത്രങ്ങളുടെയും ആദിയിൽ ഓം ചേർക്കണമെന്നാണ് നിയമം. ഓംകാരത്തിൻ്റെ അവയവങ്ങൾ ആ അധികം ഉ അധികം മ കോമ ബിന്ദു കോമ അർദ്ധചന്ദ്രകല തുടങ്ങിയവയാണ്. ഇവയിൽ അകാരം, ഉകാരം, മകാരം എന്നിവ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നിയന്ത്രിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നീ കർത്താക്കളുടെ പര്യായങ്ങളാണ്. അക്ഷരമാത്രാപരമായി നോക്കിയാൽ ആത്മാവ് ആ ഉ മ രൂപമാണ്. ആ എന്ന വിഷ്ണു സംജ്ഞ ഉച്ചരിക്കുമ്പോൾ ഹൃദയത്തിൽ അതിൻ്റെ ലോപം സംഭവിക്കുന്നു. ഉ എന്ന ശിവപദം ത്യജിക്കപ്പെടുന്നത് കണ്ഠത്തിലാണ്. മ ബ്രഹ്മവാചകമാണ്, അത് ത്യജിക്കപ്പെടുന്നത് താലു മധ്യത്തിലാണ്. ബിന്ദു അർദ്ധമാത്രമാണ്, മനസ്സിൻ്റെ രൂപമാണ്, ഈശ്വര രൂപമാണ്. ബിന്ദുവിൽ നിന്ന് മേൽപോട്ട് വാച്യവാചക ഭേദമുണ്ടാകുന്നില്ല. മംഗളകരമായ ഓംകാര മന്ത്രത്തിൻ്റെ ആ ശബ്ദം പരമശിവന്റെ ഉത്തരമുഖത്തു നിന്നും, ഊ ശബ്ദം പശ്ചിമമുഖത്തു നിന്നും, മാ ശബ്ദം ദക്ഷിണമുഖത്തു നിന്നും, ബിന്ദു പൂർവമുഖത്തു നിന്നും, യോഗാത്മകമായ നാദം മധ്യമുഖത്തു നിന്നും ഉത്ഭവിച്ചു. അങ്ങനെ 5 സ്വരങ്ങളുടെ ഒരു പൂർണ്ണ രൂപം ഉണ്ടായി. പിന്നെ ഇവയെല്ലാം യോജിച്ചുകൊണ്ട് ഓം എന്ന മൂലമന്ത്രം രൂപം കൊണ്ടു. ഓംകാരത്തിൽ നിന്ന് ഗായത്രി മന്ത്രം, അതിൽ നിന്ന് വേദങ്ങൾ, ഓം വികസിച്ചാൽ എല്ലാ വേദങ്ങളും ആയി. വേദങ്ങളിൽ നിന്ന് വീണ്ടും ഓംകാരാദികൾ, ഇവയുടെ ആവർത്തനം ഇടമുറിയാതെ തുടരുന്നു. അതാണ് ശബ്ദബ്രഹ്മം, അഥവാ വേദബ്രഹ്മം. വായുപുരാണത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഓം ബന്ധത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അകാരത്തിനും ഉകാരത്തിനും മകാരത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദങ്ങൾ സംസ്കൃത ശ്ലോകങ്ങളിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ നാം അറിയാതെ തന്നെ ബ്രഹ്മത്തെ വന്ദിക്കുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നെറ്റിയിലും കണ്ഠത്തിലും നെഞ്ചിലും ചന്ദനക്കുറി തൊടുമ്പോഴും സന്ധ്യാസമയത്ത് ഈ ഭാഗങ്ങളിൽ ഭസ്മക്കുറി വരയ്ക്കുമ്പോഴും നാം ബ്രഹ്മത്തെ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. ചെറുപ്പം മുതൽക്കേ സംസ്കൃത ശ്ലോകങ്ങൾ ധാരാളമായി ചൊല്ലുന്നവർക്ക് ഐരാരോഗ്യം വർദ്ധിക്കുമെന്നത് അടിയുറച്ചൊരു ഭാരതീയ വിശ്വാസമാണ്. മഹത്തായ ഓം ദർശനം ഒരു ആധ്യാത്മിക സാക്ഷാത്കാരമായി എനിക്ക് അനുഭവപ്പെട്ടു. ഓം ദർശന ലഹരിയിൽ
നിർവൃതി പൂണ്ട് ആ മൈതാനത്തിൽ കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി. ഒരു പട്ടാളക്കാരൻ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. സംഘാംഗങ്ങളെല്ലാം സ്ഥലം വിട്ടിരുന്നു. ഹരിഹർ ഒരു ചെറിയ പാറക്കെട്ടിൽ കഴുകിയെടുത്ത തുണികൾ വിരിച്ചിടുന്ന ശ്രമത്തിലാണ്. ചമ്രം പടിഞ്ഞിരുന്ന ഞാൻ വീണ്ടും ഓം പർവ്വതത്തിലേക്ക് നോക്കി. കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട് ആ ഭാഗം മുഴുവനും മൂടിക്കിടക്കുന്നു. ഓം പർവ്വതത്തിൻ്റെ ഭീമാകാരമായ രൂപം പോലും ദൃശ്യമല്ല. സമയം ഒന്നര കഴിഞ്ഞിരുന്നു. സൂര്യൻ തലയ്ക്ക് മുകളിലാണ്. കറുത്ത കൂളിംഗ് ഗ്ലാസിനുള്ളിൽ കൂടി നോക്കുന്നത് പോലെ ആ പ്രദേശം മുഴുവനും ഇരുണ്ടു കിടന്നിരുന്നു. അതിശൈത്യം മൂലം ദേഹം കിടുകിടാവിറച്ചു. വ്യത്യസ്ത ദിശകളിൽ നിന്ന് വീശിയടിച്ചിരുന്ന തണുത്ത കാറ്റ് ആ പരിസരമാകെ പ്രക്ഷുബ്ധമാക്കി. കാലാവസ്ഥയിലെ ഈ മാറ്റം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. സുഖമായി ഉറങ്ങിയിരുന്ന എന്നെ പട്ടാളക്കാരൻ വന്ന് പെട്ടെന്നുണർത്തിയത് കാലാവസ്ഥയുടെ ഭാവപകർച്ച മുൻകൂട്ടി കണ്ടിട്ടാകാം എന്നെനിക്ക് തോന്നി. ഉച്ചഭക്ഷണം കേംവിയൻ ക്യാമ്പുകളിൽ എത്തിച്ചു തരികയാണ് ഉണ്ടായത്. അതിശക്തിയായി വീശിയടിച്ച കാറ്റ് ക്യാമ്പ് ഷെഡുകൾ പോലും അപ്പാടെ തൂത്തെറിയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. കാറ്റ് ശമിക്കുന്നതുവരെ കാത്തിരിക്കാനും അതിനുശേഷം ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. കൊലവിളി നടത്തിയിരുന്ന കാറ്റ് 4 മണിയോടെ പെട്ടെന്ന് നിലച്ചു. ചൂടുള്ള ചായയും ബിസ്ക്കറ്റും കേംവിയൻ ആവശ്യാനുസരണം എത്തിച്ചു തന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഞങ്ങളെ പ്രസന്നമായ കാലാവസ്ഥയാണ് എതിരേറ്റത്. കടുത്ത തണുപ്പാണെങ്കിലും പുറത്തിറങ്ങിയ പരിസരമാകെ നടക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓം പർവ്വതഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ പ്രദേശമാകെ കനത്ത മൂടൽ മഞ്ഞിൽ മൂടിക്കിടക്കുന്നത് കണ്ടു. നദീസംഗമത്തിൻ്റെ തെക്കുഭാഗത്തായി ഉയർന്ന നിരപ്പിൽ ഒരു കൊച്ചു ക്ഷേത്രം ഞങ്ങൾ ആദ്യമേ കണ്ടിരുന്നു. വിജനമായി കിടക്കുന്ന ആ പ്രദേശത്തെ അങ്ങനെയൊരു ക്ഷേത്രം ആരാണ് നിർമ്മിച്ചതെന്നും മറ്റുമുള്ള വിശദാംശങ്ങൾ ഞാൻ പട്ടാളക്കാരോട് ചോദിച്ചറിഞ്ഞു. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് അതെന്നും തങ്ങൾ വൈകുന്നേരം അവിടെ വിളക്ക് കത്തിച്ച് പൂജകൾ നടത്താറുണ്ടെന്നും അവിടെ പോയി ദർശനം നടത്തുന്നത് നല്ലതാണെന്നും അവർ പറഞ്ഞു. അമ്പലത്തിൻ്റെ പിൻഭാഗത്തുള്ള അഗാധമായ കൊക്കയിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നു കിടപ്പുണ്ടെന്നും ഈ പ്രദേശത്തെ പ്രവചനാതീതമായ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. അവിടെ കണ്ട അതിപുരാതനമായ കൊച്ചു ക്ഷേത്രത്തിലെ കരിങ്കല്ലിൽ തീർത്ത ശിവവിഗ്രഹത്തിന് അതീവ ഗാംഭീര്യമാണുള്ളത്. മണിയടിച്ച് ഓംകാര മന്ത്രം ചൊല്ലി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹിമം മൂടിക്കിടക്കുന്ന പർവ്വതനിരകൾക്ക് വല്ലാത്തൊരു ഗംഭീര ഭാവമുണ്ട്. വെൺകൊറ്റ കുടകൾ ചൂടിയ പോലെ വരിവരിയായി ഉയർന്നു നിൽക്കുന്ന ഹിമശൃംഗങ്ങൾക്ക് അസ്തമയ സൂര്യൻ പകർന്നു കൊടുത്ത മോഹിപ്പിക്കുന്ന പശ്ചാത്തലം അതിമനോഹരമായിരുന്നു. ആ നിറക്കൂട്ടുകളുടെ ഭംഗി അപാരമായിരുന്നു. തണുത്ത് വിറയ്ക്കുന്ന അന്തരീക്ഷമായിരുന്നുവെങ്കിലും ഞങ്ങൾ കുറച്ചധികം നേരം ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടെയിരുന്നു. കിഴക്കേ ഹിമശൃംഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെട്ടു തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചുപോന്നു. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് ചെന്ന് അഗാധമായ കൊക്കയിൽ തകർന്നു കിടന്നിരുന്ന ഹെലികോപ്റ്റർ ഒരു നോക്ക് കാണുവാനും ഞങ്ങൾ സമയം കണ്ടെത്തി. ഭക്ഷണം തയ്യാറാക്കുന്ന ഷെഡിൽ ഞങ്ങൾ ഡോക്ടർ മോത്തയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു. കേംവിയൻ മാനേജറും പട്ടാള ഓഫീസർമാരും അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിലെ അവസാനത്തെ ക്യാമ്പാണ് നവിതാങ്ങിലേത്. പിറ്റേ ദിവസത്തെ യാത്രാ ഷെഡ്യൂൾ ഒരു ഓഫീസർ വിവരിച്ചു പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. രാത്രി 1 മണിക്ക് ലിപുലേഖ് ചുരത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കും. നവിതാങ്ങിൽ നിന്ന് ലിപുലേഖിലേക്ക് 9 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരത്തിനുള്ളിൽ ഞങ്ങൾ 3500 അടിയോളം ഉയരത്തിലേക്ക് കയറണം. ലിപുലേഖിൽ എത്തുമ്പോൾ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 18600 അടിയാണ്. കനത്ത മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്തു കൂടിയുള്ള ഈ യാത്ര അതിദുർഘടമാണെന്ന് ഓഫീസർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നേരം വെളുക്കുന്നതോടെ ലിപുലേഖിൽ എത്തുന്ന സംഘത്തെ കാത്ത് ചൈനീസ് അധികൃതർ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാകും. ഔദ്യോഗികമായ നടപടികൾക്ക് ശേഷം സംഘത്തെ ചൈനീസ് അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതോടെ ഞങ്ങളുടെ ചുമതല തൽക്കാലം തീരുന്നുവെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു. 5 മണി കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ആകെ ഇരുണ്ടുപോയി. മഴക്കാറുകൾ ഉരുണ്ടുകൂടിയതോടെ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളും ഇരുളായി. കനത്ത മഞ്ഞുവീഴ്ചയും കൂടിയായപ്പോൾ തണുപ്പ് സഹിക്കാൻ കഴിയാതെയായി.
7 മണിക്ക് മുമ്പായി അത്താഴം കഴിച്ച ശേഷം നന്നായി ഉറങ്ങാൻ ശ്രമിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ ഞങ്ങൾ കുറച്ചു നേരം വേദപാരായണം നടത്തി. അത് കഴിഞ്ഞ് ഭജനയും കർപ്പൂര ആരതിയും നടത്തി. ഇന്ത്യൻ മണ്ണിലെ അവസാനത്തെ രാത്രിയാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നതെന്നും തുടർന്നുള്ള വിദേശ മണ്ണിലെ യാത്ര കഴിഞ്ഞ് ആരൊക്കെ മടങ്ങി വരും എന്നും മറ്റുമുള്ള ചിന്തകൾ ഓരോ യാത്രികനെയും അലട്ടിയിരുന്നതായി എനിക്ക് തോന്നി. എൻ്റെ ചിന്ത പക്ഷേ മറ്റൊരു വിധത്തിലായിരുന്നു. 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഋഷീശ്വരന്മാരും യോഗികളും മറ്റു പുണ്യാത്മാക്കളും ഈ മണ്ണിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, കൈലാസ ദർശനം. ഹിമക്കൊടികളും കൊടുമുടികളും മഞ്ഞണിഞ്ഞ ഈ താഴ്വരകളും ഇവിടുത്തെ അതിശൈത്യവും അന്ന് അവർ അതിജീവിച്ച് മുന്നേറി. ഈ നദികളുടെ ഒഴുക്ക് അന്നും ഉണ്ടായിരുന്നു. സാധാരണ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് തുറന്ന മൈതാനങ്ങളിൽ അന്തിയുറങ്ങി അല്പഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്തി അവരൊക്കെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഠിനമായ പരിശ്രമം നടത്തി. അവരുടെയൊക്കെ ആ കഠിന പരിശ്രമവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ യാത്ര നിസ്സാരമല്ലേ എന്നെനിക്ക് തോന്നി. മരണം എവിടെ വെച്ചും സംഭവിക്കാം. ജനിച്ചാൽ മരണവും മരിച്ചാൽ പുനർജന്മവും സുനിശ്ചിതമാണ്. മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത മനുഷ്യരാശിയുടെ അന്ത്യം വരെ നിലനിൽക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ഭക്ഷണം കഴിച്ച് 7 മണിക്ക് മുമ്പായി ഞങ്ങൾ കിടക്ക സഞ്ചിയിലേക്ക് കയറിക്കൂടി. അതോടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് 9-ാം ദിവസമാണ്. അത് അടുത്ത പിന്നെ അടുത്ത ഓഡിയോയില് വായിക്കാം. ഇതിൽ ഈ ഓഡിയോയ്ക്ക് ഞാൻ ചിത്രമായിട്ട് ഇട്ടിരിക്കുന്നത് ഓം പർവ്വതത്തിൻ്റെ ചിത്രമാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് നോക്കുമല്ലോ. താങ്ക് യു വെരി മച്ച്.